അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ കള്ളു കുടിക്കില്ലെന്ന് പറഞ്ഞ നേരാണോ? ആ വെച്ചാൽ കള്ളൊന്നും കുടിക്കൂല ഞാൻ, തോന്നിയിട്ടില്ല. എന്നിട്ട് നീ ഏറ്റവും വലിയ കള്ളുകുടിയെ കുറിച്ച് നോവൽ എഴുതി, അവാർഡ് മേടിച്ചല്ലോ ദസ്തേവ്സ്കിയെ കുറിച്ച്. അത് കഥയല്ലേ സാർ. ഒരിക്കലും കുടിച്ചിട്ടില്ലേ നീ? ഇല്ല സാർ, അതങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കഞ്ഞി കുടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. പിന്നെ ഞാൻ എങ്ങനെ കള്ളു കുടിക്കും? നിനക്ക് വരാൻ പോകുന്നത് ഞാൻ പറയാം. പറ സാർ. അല്ല, നീ മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ നീ സ്വാഭാവികമായും സ്വർഗത്തേക്ക് തന്നെ പോകുമല്ലോ. ഞങ്ങളെപ്പോലുള്ള നീചന്മാർ കള്ളു കുടിച്ച് നരകത്തിൽ പോകും. നീ വഴി പരിശുദ്ധാത്മാവെന്നുള്ള നിലയ്ക്ക് നീ നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും. നീ ദൈവത്തിൻ്റെ അടുത്തിങ്ങനെ മറ്റു മാലാകമാരും ഒക്കെ ആയിട്ട് കളിച്ചു നടക്കുമ്പോൾ ഒരു ദിവസം ദൈവം എന്നെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് ദൈവം ചോദിക്കും, നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല ദൈവമേ. ഒരൊറ്റ തൊഴി തൊഴിക്കും ദൈവം നിൻ്റെ പുറകിലിട്ട്. നീ വന്ന് ഭൂമിയിൽ വീഴും. അത് എന്തിനാ എന്നെ തൊഴിക്കുന്നത്? ദൈവം ചോദിക്കടാ, ഭൂമിയിൽ ഞാൻ എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പന, മുന്തിരി, ഇതുപോലെ ഇതൊക്കെ നല്ല ഒന്നാന്തരം മദ്യങ്ങൾ ഉണ്ടാക്കി മനുഷ്യനെ കുടിക്കാനും സന്തോഷിക്കാണ്. നീ അതൊന്നും കുടിച്ചിട്ടില്ലെങ്കിൽ നീ ഒന്നോടെ പോയി ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് ഈ സൗഭാഗ്യങ്ങളൊക്കെ ആസ്വദിച്ച് തിരിച്ചെൻ്റെ അടുത്തേക്ക് വരാൻ മതി, വന്നാൽ മതി എന്ന് പറഞ്ഞ എന്നെ തൊഴിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. എന്തിങ്ങനെ പറഞ്ഞ് തമാശ പറയും പുള്ളി. എനിക്ക് കള്ളു കുടിക്കാത്ത നീ എങ്ങനെയാണ് കള്ളുകുടിയെ കുറിച്ച് എഴുതിയത്? ഏ, അതിങ്ങനെ കഥകൾ വായിച്ചുള്ള അതല്ല. നീ കുടിക്കും. എനിക്ക് തോന്നണത് ഇനി എൻ്റെ ഭാര്യ ലൈല ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്നെ കാണാതെയാണ് പോകാറ് അത്. ഇനി ഞാൻ അവിടെ വേലക്കാരോട് പറയും, ആ പെരുമ്പളവം ശ്രീധരൻ്റെ ഭാര്യ വരുമ്പോൾ എന്നെ കട്ടയച്ച പോകാവുള്ളൂ എന്ന് പറഞ്ഞു. അതെന്തിനാണ് സാർ? അല്ല, അതൊരു കാര്യം അവളെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്. എന്താണ് കാര്യം? നീ കുടിക്കാതെ ഇത് എഴുതാനൊക്കില്ല. കള്ളു കുടിച്ച് സിമ്പിരിയാകാതെ നിനക്കിത് എഴുതാനൊക്കില്ല. നീ എന്നിട്ട് കള്ളു കുടിക്കുകയില്ല എന്നും പറഞ്ഞ് വലിയ പരിശുദ്ധാത്മാവായിട്ട് ഞങ്ങളുടെ ഒക്കെ മുമ്പിൽ നടക്കുവാണ്. അതിനാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിശുദ്ധാത്മാവായിട്ടാണ്. അതല്ല, അത് നിൻ്റെ ഒരു കാപട്യമാണത്. ഓ അതെ, ഞാൻ ലൈല വരുമ്പോൾ പറയാം. അവൻ്റെ ലൈബ്രറിയിൽ ഈ പുസ്തകങ്ങളുടെ ഇടയിലൊക്കെ ഇടയ്ക്ക് പരതി നോക്കണം. ചിലപ്പോൾ ഒഴിഞ്ഞ കുപ്പികൾ അതിനകത്ത് കാണും. പൊട്ടിച്ച കുപ്പികളൊക്കെ അവിടെ ഇരിക്കും നീ കണ്ടുപിടിക്കണത്. അവൻ കള്ളു കുടിക്കാതെ ഇന്നും എഴുതാനൊക്കില്ല. ഒരു സുബോധത്തിൽ ഇരുന്നൊന്നും ഇത് എഴുതാനൊക്കില്ല. അത് ഞാൻ ലൈലയോട് പറയാൻ പോവുകയാണെന്ന് സാർ പറഞ്ഞു വിട്ടോ, കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ എൻ്റെ ഞാൻ കള്ളു കുടിക്കാത്തതിനെ കുറിച്ച് വലിയ പരാതിയായിരുന്നു പുള്ളി. എന്നിട്ട് എന്നോട് പറയും, കുടിക്കണ്ട കേട്ടോ, കുടിക്കാതിരിക്കണത് നല്ലതാണ്. കുടിക്കാതെ ജന്മസിദ്ധമായൊരു ലഹരിയുണ്ട് നിനക്ക്, അത് മതി, അത് സൂക്ഷിച്ചാൽ മതി. അതിനകത്ത് വെള്ളം ചേർക്കണ്ട, ആ ലഹരിക്കകത്ത് വെള്ളം ചേർക്കരുത്. ഇതാണ് ഇവർ തമ്മിലുള്ള സൗഹൃദം. മലയാറ്റൂർ, പെരുമ്പടവം എന്നീ തലപ്പേരുകളിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യത്തിലെ രണ്ട് അധ്യായന്മാരുടെ ഊഷ്മളമായ സൗഹൃദത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കരമനയാറിൻ്റെ തീരത്തുള്ള ശാസ്ത്രി നഗറിലെ എൻ്റെ ജീവിതമാണ് മലയാറ്റൂർ സാറുമായും പെരുമ്പടവം സാറുമായും കൂടുതൽ അടുത്തിടപഴകാൻ എനിക്ക് അവസരം നൽകിയത്. മലയാറ്റൂർ സാറിൻ്റെ ശാസ്ത്രി നഗറിലെ വീട്ടിൽ നിന്നും ഒരു വിളിപ്പാടകലെ തമലത്താണ് പെരുമ്പടവം സാറിൻ്റെ വീട്. ചില സായാഹ്നങ്ങളിൽ ഞാൻ മലയാറ്റൂർ സാറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ മലയാറ്റൂർ സാറും പെരുമ്പടവം സാറും സജീവമായ സാഹിത്യ ചർച്ചകളിൽ പങ്കെടുക്കുന്നതും സരസമായ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതും നേരിൽ കണ്ടിട്ടുണ്ട്. ഈ സൗഹൃദം തന്നെയാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ രൂപീകരണത്തിന് പെരുമ്പടവം സാറിന് പ്രേരകശക്തിയായത്. ശ്രീ പെരുമ്പടവം ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ ആൽബം തുറക്കുമ്പോൾ നമുക്കത് കൂടുതൽ ബോധ്യമാകും. 1969 ഒടുവിൽ മലയാറ്റൂർ ഇവിടെ ശാസ്ത്രി നഗറിൽ സ്ഥലവും വാങ്ങി. ഒരു വർഷത്തിനുള്ളിൽ അവിടെ വീടും വെച്ചു. അവിടെ പണി നടക്കുമ്പോൾ ആളുകൾ പറയുമായിരുന്നു, മലയാറ്റൂരിൻ്റെ വീടാണതെന്ന്. കരമനയാറിൻ്റെ തീരത്ത് ആ കടവിൽ തന്നെയാണ് ഞാനും കുളിക്കാൻ പോകുന്നത്. അപ്പോൾ മലയാറ്റൂർ അവിടെ നിൽക്കുന്നതും നടക്കുന്നതും മറ്റാളുകളോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ വളരെ താല്പര്യത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അടുത്തെല്ലാം പേടിയാണ്. അദ്ദേഹത്തിൻ്റെ വേരുകളും യന്ത്രവും അതുപോലുള്ള മറ്റെല്ലാ കൃതികളും വായിച്ചിട്ടുള്ള ആരാധനയോടുകൂടിയാണ് ഞാൻ അദ്ദേഹത്തെ നോക്കുന്നത്. അടുത്ത് ചെന്ന് മിണ്ടണമെന്നുണ്ട്, പക്ഷേ എനിക്ക് അതിനുള്ള തൻ്റെയിടമുണ്ടാകുന്നില്ല. അത്രയും വലിയ ഒരു എഴുത്തുകാരന് മുമ്പിൽ ചെല്ലാൻ ഞാൻ ആര് എന്നൊരു ചോദ്യം ഞാൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. അതായത് വീട് പണിഞ്ഞ് അവിടെ താമസമാക്കി പല ആളുകളും അവിടെ വരുന്നു പോകുന്നു, എപ്പോഴും അവിടെ ആൾക്കൂട്ടമുണ്ടാകുന്നു. അദ്ദേഹം ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് മുൻവശത്ത് ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഊഞ്ഞാല് കെട്ടി ആടുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എനിക്ക് വലിയ സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ
ഉത്സവം പോലെയാണ് ഞാൻ അതിനെ കണ്ടത്. തന്നൊക്കെ ഇദ്ദേഹത്തോട് എന്തെങ്കിലും മിണ്ടാൻ കഴിയും, ഒരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഞാൻ എഴുത്തിൽ കുറേ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒരു അംഗീകാരം കിട്ടി തുടങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ എഴുതുന്നത്. അത് മലയാളത്തിലെ വായനക്കാരെ മുഴുവൻ ആകർഷിച്ച ഒരു നോവലായി മാറി. ആദ്യം തന്നെ അതിന് വയലാർ അവാർഡ് കിട്ടി. ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. ആരാണ് വിളിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഫോൺ എടുത്തപ്പോൾ, പെരുമ്പടവം ശ്രീധരനല്ലേ എന്ന സ്ഫുടമായ ഒരു ചോദ്യം. അതെ, ആരാ? ഞാൻ മലയാറ്റൂർ. നടുങ്ങിപ്പോയി ഞാൻ. എന്തിനായിരിക്കും മലയാറ്റൂർ സാർ എന്നെ വിളിക്കുന്നത്? ഈ വർഷത്തെ വയലാർ അവാർഡ് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിനാണ്. എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു വിസ്മയത്തോടെ ഇരിക്കുമ്പോൾ അദ്ദേഹം വീട്ടിൽ തുറന്നു. ഇപ്പോൾ നിങ്ങളെ കൊണ്ടുവരാൻ ഒരു കാർ അവിടെ വരും. ആ കാറിൽ കയറി മസ്കറ്റ് ഹോട്ടലിലേക്ക് വരിക. ഞാൻ പത്രസമ്മേളനത്തിന് പോകുകയാണ്. വണ്ടി വന്നു. ഞാൻ ആ വണ്ടിയിൽ കയറി മസ്കറ്റ് ഹോട്ടലിൽ ചെന്നപ്പോൾ സാർ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ അവിടെയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ ഉടനെ ഞാൻ സാറിനെ ചെന്ന് തൊഴുതു. അപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ കയറി. അപ്പോൾ പറഞ്ഞു, ഈ വർഷത്തെ വയലാർ സാഹിത്യ പുരസ്കാരം പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിനാണ്. ഈ നോവലിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ വിശേഷിച്ചൊന്നും പറയുന്നില്ല. അത് മലയാള സാഹിത്യത്തിലെ ഒരു ഏകാന്ത വിസ്മയമാണ്. അതിലെ ഭാഷ ഇതുവരെ നമ്മൾ വായിച്ചിട്ടുള്ളൊരു ഭാഷയല്ല. ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയാവുന്നൊരു ഭാഷയാണ് അതിനകത്ത് ശ്രീ പെരുമ്പടവം ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരൊറ്റ നോവൽ കൊണ്ട് തന്നെ അദ്ദേഹം മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടുമെന്ന് എനിക്ക് ഉറപ്പാണ്. Прости меня, Анна. Яду привязался к ней. Я убежден, что это было наполовину самолюбия. Мне хотелось удивить зрителя. Я заметил, что вдруг мне... Федор! 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 Федор, поднимайся! Федосья! Федосья, помоги! Федору плохо! Федосья, помоги! Федору плохо! Федор, поднимайся! Федор! എനിക്ക് ബഹുമാനം തോന്നി. എൻ്റെ സന്തോഷം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ഞാൻ കരഞ്ഞു പോകുമെന്ന് വരെ തോന്നി. അത് കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ തോളിൽ കൈയിട്ടു. ഓ, ഇങ്ങനൊരു വാത്സല്യം എനിക്ക് ജീവിതത്തിൽ കാത്തുവച്ചിരുന്നല്ലോ എന്ന് ഞാൻ സന്തോഷത്തോടു കൂടി ഓർമ്മിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഇരുന്നപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, താൻ തമലത്ത് എവിടെയല്ലോ താമസം? അദ്ദേഹം, ഞാൻ സാറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തമലത്ത്. എന്നിട്ടെന്താ ഇതുവരെ താൻ എന്നെ കാണാൻ വരാതിരുന്നത്? അപ്പം ഞാനുള്ള സത്യം പറഞ്ഞു. എനിക്ക് സാറിനെ കാണാൻ വരാനുള്ള ആത്മധൈര്യമില്ലായിരുന്നു. അതെന്താടു, ഞാൻ സാറിൻ്റെ അടുത്ത് വരാൻ ഞാൻ ആര്? സാറ് മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിലൊരാൾ. ഞാൻ ആര്? വെറും ഒരു തുടക്കക്കാരൻ. അങ്ങനെയൊന്നുമല്ല, താൻ ഈ ഒരു സങ്കീർത്തനം പോലെ എഴുതിയത് ഒരു മഹത്തായ സൃഷ്ടിയാണെന്ന് ഞങ്ങളെല്ലാവരും സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് കാണണം. ഞാൻ സമ്മതിച്ചു. ഞാൻ വരാം സാർ. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിക്കും, ഇടയ്ക്ക് വിളിക്കും. ഞാൻ ചെന്ന് ഫോൺ എടുക്കുമ്പോൾ, ഞാൻ മലയാറ്റൂർ. നമസ്കാരം സാർ. ആ, താൻ ഉടനെ ഇവിടെ വരണം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. ഫോൺ അപ്പോൾ കട്ട് ചെയ്യും. എൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യും. എന്നാൽ ഞാൻ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതിയോ? എനിക്കിപ്പോൾ വേറെ ഉച്ച അസൗകര്യം ഉണ്ടല്ലോ. ഇതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എഴുതുകയാണെങ്കിൽ എഴുത്ത്, വായനയാണ് വായന, അത് നിർത്തി വെച്ചിട്ട് ഞാൻ ഈ ഇപ്പോൾ ഇവിടെ നിന്നിറങ്ങി, എൻ്റെ വീട്ടിൽ നിന്നിറങ്ങി ഇടവഴി കയറി ഒരു 5 മിനിറ്റിനുള്ളിൽ എനിക്ക് മലയാറ്റൂർ സാറിൻ്റെ വീട്ടിലെത്താം. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹം വാതിക്കൽ നോക്കിയിരിക്കുന്നു.
ആ കൊള്ളാമല്ലോ, അനുസരണയുള്ള ആളാണല്ലോ, കൃത്യസമയത്ത് വന്നല്ലോ. ഞാൻ അടുത്ത് ചെന്നിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മലയാറ്റൂർ സാറിൻ്റെ ഒപ്പം ഇരിക്കാൻ പേടി. ഇരിയടോ, ഞാൻ മടിച്ചു മടിച്ചിരുന്നു. താൻ പേടിക്കണ്ട, താൻ മലയാളത്തിൽ ഏറ്റവും പ്രമുഖനായൊരു എഴുത്തുകാരനായി തീർന്നിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, സാറിൻ്റെ അനുഗ്രഹം, എൻ്റെ അനുഗ്രഹമൊന്നുമല്ല, തനിക്ക് ജന്മന വാസനയുണ്ട്, തൻ ജന്മന അനുഗ്രഹവുമുണ്ട്, അതുകൊണ്ടാണ്. തൻ്റെ ഒരു സങ്കീർത്തനം പോലെയുള്ള ഭാഷ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇപ്പോൾ അത് വായിച്ചു, ഇനിയും വായിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഇടയ്ക്ക് വിളിക്കും. ഞാൻ സാറ് വിളിക്കും വഴി ഓടി ഇറങ്ങി അവിടെ ചെല്ലും. അദ്ദേഹം തലേ ദിവസം എഴുതി വെച്ച ലേഖനമോ കഥയോ ഞാൻ വായിക്കണം. അത് അദ്ദേഹം ഞാൻ വായിച്ചു കേൾക്കുന്ന അദ്ദേഹത്തിന് വലിയ സന്തോഷമായിരുന്നു. താൻ വായിക്കുമ്പോൾ അത് എൻ്റെ ഒരു അനുഭവമായി തീരുന്നപ്പോഴാണ്, അത്ര ഭംഗിയായിട്ടാണ് താൻ വായന വായിക്കുന്നത്. ഞാനൊന്നും മിണ്ടാതെ കേട്ട് നിന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, സന്തോഷിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. എങ്ങനെയോ എൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പോകും. അവിടെ പോയി കുറേ നേരം വർത്തമാനം പറഞ്ഞിരിക്കും. അവർ തനിച്ചാണ്. സാറിനെ അവിടെ പോയിരുന്ന് വർത്തമാനം പറയാനൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് അവരൊറ്റയ്ക്ക് കിടക്കുകയാണ്. ഞാൻ ചെല്ലുന്നത് വലിയ ഒരാശ്വാസമാണെന്ന് വേണിച്ചേച്ച് പറയും. ഞാൻ പറഞ്ഞു, പൊയ്ക്കു, അത് നല്ല കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ വിളിച്ചു, ഇങ്ങോട്ട് വാ, വേഗം അവിടെ ഇരിക്കേ. തൻ്റെ ഭാര്യ ഒരു വക്കീലാണല്ലോ. എൻ്റെ ഭാര്യ വക്കീൽ ഒരു വെറും വീട്ടമ്മ മാത്രമാണ്. സാറെന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ ലൈലയുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അയ്യോ, അവളോട് പറഞ്ഞു നേടാൻ പറ്റിയില്ല. ഭയങ്കര വാഗ്ദാടിയാണ് അവൾക്ക്. ഞാൻ പറഞ്ഞു, വാഗ്ദാടി എന്നല്ല, ചിലപ്പോൾ വായാടി എന്ന് പറയാം. അല്ല അല്ല അല്ല, അതുപോലെ അല്ല. പുള്ളി നല്ല ഒന്നാം തരം കണ്ണിങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. അത് അതങ്ങനെയാണ്. ഈ നമ്മൾ പുരുഷന്മാർക്ക് ഭാര്യമാരോട് വലിയ ബഹുമതി തോന്നില്ല. ബഹുമതി തോന്നിയാൽ പോലും അത് കാണിക്കില്ല. അതൊക്കെ നമ്മൾ ഒരുതരം ഒരു അല്പത്വം കൊണ്ടാണ്. ഇങ്ങനെ ഒരു സൗഹൃദം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ യുക്തിവാദിപരമായ ചില സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, 72-ാമത്തെ വയസ്സിലാണ് എൻ്റെ മരണം എന്ന്. ഞാൻ പറഞ്ഞു, അതൊന്നും ശരിയാവണമെന്നില്ല സാർ, അത്തരം വിശ്വാസങ്ങൾ ഒന്നും ഉള്ള ആളല്ല ഞാൻ. എടോ, 72 ഞാൻ പോകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലും തെറ്റി. അതിന് 2 വർഷം മുമ്പ് തന്നെ അദ്ദേഹം പെട്ടെന്ന് യാത്ര പറയാതെ പോയി. ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിൻ്റെ സഹായിയായ ഒരു പയ്യൻ എന്നെ വിളിച്ചു പറഞ്ഞു, സാർ, മലയാറ്റൂർ സാറ് പോയി. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അപ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും 4-5 പേരുണ്ട്. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സന്ദർശകർ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അവിടെ ഒരു മൂലയിൽ ചെന്നിരുന്നു വെറുതെ കരഞ്ഞു. എനിക്ക് ജീവിതത്തിൽ വേറെങ്ങും കിട്ടാത്ത ഒരു വാത്സല്യമാണല്ലോ നഷ്ടപ്പെട്ടത്. ആ വേർപാടിനും ആ അന്ത്യയാത്രയ്ക്കും ദൃക്സാക്ഷിയായിരിക്കുമ്പോൾ, ആ അന്ത്യയാത്രയിൽ ഒരാളായി കൂടെ പോകുമ്പോഴും ശ്മശാനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഞാൻ കരയുന്നത് മറ്റുള്ളവരെ കാണാതിരിക്കാൻ ഞാൻ മുഖം താഴ്ത്തി നടന്നു. ആ സങ്കടം ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡുകൾ വരാൻ പോകുന്നു. ഇതിൻ്റെയൊക്കെ ഒരു സഹയാത്രികനായി ഞാനും കൂടെയുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിമാനം. അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് വിലയേറിയ ഒരു സമ്പാദ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. യാതൊരു റിസർവേഷനും ഇല്ലാതെ അത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ വേറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ആ ഓർമ്മകൾക്ക് ചുവട്ടിലാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരാധകരും സുഹൃത്തുക്കളും ജീവിക്കുന്നത്. സരസനും സ്നേഹസമ്പന്നനും കഴിവിനെ അംഗീകരിക്കാൻ മടിയില്ലാത്ത വ്യക്തിത്വത്തിനുടമയുമായിരുന്നു ശ്രീ മലയാറ്റൂർ.